വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത്തവണ വന്നിരിക്കുന്ന ഒരു സ്വീറ്റ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്, ഒരു മൈദ വെച്ചിട്ടുള്ള ഒരു സ്വീറ്റ് സ്നാക്കാണ് മൈദ ഫ്ലവർ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും, സിമ്പിളും ആണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റും, വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെസിപ്പിയിലേക്ക് പോകട്ടോ. അപ്പോൾ നമുക്ക് മൈദ കൊണ്ടുള്ള ഈ സ്വീറ്റ് റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് ദാ ഇങ്ങനെ ഒരു ബോളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് നെയ്യും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് വരാം. ഞാനിതിവിടെ ഒരു നെയ്യൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിതൊരു 1.25 സ്പൂൺ നെയ്യോളം ചേർക്കുന്നുണ്ട്. ഉരുകിയ നെയ്യാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ കൂടുതൽ ചേർക്കുകയാണെന്ന് വെച്ചാൽ കൂടുതൽ ചേർക്കാം, ഇല്ലെങ്കിൽ ഓയിലായാലും മതി. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം, കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്കിത് കൈ വെച്ച് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം, നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊരു കുഴച്ചെടുക്കാം. അപ്പോൾ ദാ ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൈ വെച്ചിട്ട് നന്നായി കുഴച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഞാനിത് നന്നായി കുഴച്ച് നല്ലൊരു ഡോ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതൊരു 1.5 മണിക്കൂർ അടച്ചു വെക്കാം. 1.5 മണിക്കൂറിന് ശേഷം എടുത്താൽ മതി. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഷുഗർ സിറപ്പ് വേണം. അപ്പോൾ ആ ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അപ്പോൾ നമുക്കിത് അടച്ചു വെക്കാം. അപ്പോൾ നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1 കപ്പ് മൈദയ്ക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. മധുരം കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കാം. അപ്പോൾ എന്തായാലും 1/2 കപ്പ് പഞ്ചസാര ആകുമ്പോൾ അത്യാവശ്യം നല്ല മധുരമൊക്കെ ഉണ്ടാവും കേട്ടോ. അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഏലക്ക ചതച്ചും കൂടിയും ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പൊടിച്ച് ചേർത്താലും മതി. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് നാരങ്ങനീര് ചേർത്ത് കൊടുക്കാം. കുറച്ചെന്ന് വെച്ചാൽ വളരെ 1/2 ടീസ്പൂൺ നാരങ്ങനീരും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അത്രേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇത് നല്ല തിക്കായിട്ട് എടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ മൈദ നമുക്ക് എന്തായി എന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ മൈദയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ദാ ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം ഇങ്ങനെ ഈ ഒരു വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ഇത്രയുള്ള ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ഫ്ലവറിൻ്റെ ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഈ ബോള് ഇതൊരു കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കാം. വല്ലാതെ അങ്ങ് കട്ട് ചെയ്യരുത്, ഇങ്ങനെ ഒന്ന് വരയാം. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ വരഞ്ഞു കൊടുക്കാം. കട്ട് ചെയ്യരുത് കേട്ടോ, കട്ട് ചെയ്ത് കറക്റ്റായിട്ട് കിട്ടില്ല. വല്ലാണ്ടൊന്നും അമർത്തരുത്, ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുക്കാം. ഇതുപോലെ ഇനിയെല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. നമ്മുടെ മൈദ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനേലും നന്നായിട്ട് ഭംഗിയൊക്കെ ആക്കി എടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ നമുക്കിതൊരു ചട്ടി അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം ഇത് ഓരോന്നായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പൊ ഇതാ ഞാൻ ചട്ടി അടപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമ്മുടെ ഈ ഫ്ലവർ ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതാ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഫ്ലവേഴ്സ് എല്ലാം ഞാൻ ദാ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് ഇളക്കാൻ പാടുള്ളൂ. പെട്ടെന്ന് നമ്മളത് ഇളക്കരുത്, മറച്ചിടരുത്. അപ്പൊ ഞാൻ 1 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ് ഞാനത് മറച്ചിടുന്നത്. അപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാനിത് ഇട്ട് കൊടുത്തപ്പോൾ ഹൈ ഫ്ലെയിമിലായിരുന്നു. ഇനി നമുക്കത് അപ്പുറം റെഡി ആയെന്ന് നോക്കാം. അപ്പൊ ദാ ഞാൻ 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് മറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ തന്നെ ഞാൻ ഇട്ടപ്പൊ തന്നെ നമ്മൾ ഇളക്കാൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പൊട്ടിപ്പോകും. മൈദ ആയതുകൊണ്ട് സാധ്യത ഇല്ല, എന്നാലും 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കുന്നതാണ് നല്ലത്. അത് നമുക്ക് 2 വശം നന്നായിട്ട്
മുരിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ സ്നാക്ക് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങനെ കോരിയിട്ട് അപ്പൊ തന്നെ നമ്മളുടെ ഷുഗർ സിറപ്പില്ലേ, ആ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അതാ ഞാൻ നമ്മുടെ സ്നാക്ക് നമ്മുടെ ഈ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ സ്നാക്ക് എല്ലാം ദാ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്നാക്കിന്റെ ഉള്ളിലേക്ക് ഈ മധുരമൊക്കെ നന്നായിട്ട് പിടിക്കട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഒരു ഹാഫ് ആൻ അവർ ഇതിൽ കിടന്നാൽ കുഴപ്പമില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് കഴിക്കാം കേട്ടോ. നമ്മളുടെ മൈദ ഫ്ലവർ ഒക്കെ ഇതാ നന്നായിട്ട് അതില് മധുരമൊക്കെ നല്ല ഷുഗർ സിറപ്പൊക്കെ ഇതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പൊ അരമണിക്കൂറിന് ശേഷം ഞാൻ എടുക്കുന്നുണ്ട്. സ്വീറ്റ് ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ഷേപ്പ് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളെല്ലാവരും നല്ല ഭംഗിയിലുള്ള ഷേപ്പൊക്കെ ആക്കി എടുക്കുക, നല്ല ടേസ്റ്റ് ഉണ്ട്. ഉള്ളിലും ഇത്തിരി ക്രിസ്പിനെസ്സും ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ ആവശ്യത്തിന് മധുരം ഉള്ളൂ. ഞാൻ അധികം മധുരം ഇഷ്ടമുള്ള ആളല്ല, അപ്പൊ ആവശ്യത്തിന് മാത്രം മധുരം ഉള്ളൂ. എന്നാലും ഇത്തിരി ക്രിസ്പിനെസ്സും ഉണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പൊ അടുത്ത തവണ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും പോസിറ്റീവ് ആയിട്ടൊക്കെ ഇരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. അപ്പോ ടേക്ക് കെയർ ഫ്രണ്ട്സ്, ബൈ.